ആരാ ചേച്ചി? ഏതോ ഒരു കണ്ണുമുട്ടനാ. കണ്ണുമുട്ടനോ? അശോകൻ സാറോ? അച്ഛനും അമ്മയൊന്നും കൂടെ ഇല്ല, ഒറ്റക്കാണ് താമസം എന്ന് പറഞ്ഞിട്ട് ഇതാരാ? ഞാൻ ഒറ്റയ്ക്ക് തന്നെയാ ഗ്രേസ് ചേച്ചി ഇവിടെ എന്നെ സഹായിക്കാൻ വരുന്നത്. ഓ, ഞാൻ കണ്ണുപൊട്ടണമെന്നും അല്ല കേട്ടോ. സോറി സർ. സാർ ഇതെങ്ങനെ ഇവിടെ? എനിക്ക് സൗഹൃദം തോന്നുന്നവരുടെ വീടുകൾ ഞാൻ ഇടയ്ക്കിടെ സന്ദർശിച്ചുകൊണ്ടിരിക്കും. പല പല ബിസിനസ് ആലോചനകൾക്കിടയിലായിരുന്നത് കൊണ്ട് അന്ന് പോളിസിയെ കുറിച്ച് സംസാരിച്ചതൊന്നും തലയിൽ കയറിയില്ല. അതിനൊന്ന് ഫോൺ ചെയ്താൽ മതിയായിരുന്നല്ലോ. അതൊരിക്കലും നേരിൽ കണ്ട് സംസാരിക്കുന്നത് പോലെ ആവില്ലല്ലോ. ഇരിക്കാം, എത്ര നേരം വേണമെങ്കിലും ഇരിക്കാം. അതിനാണല്ലോ ഇങ്ങോട്ട് വന്നത്. ഇവിടെയാണെങ്കിൽ പുതിയ ഇനങ്ങളുടെ ശല്യവും ഇല്ല. നമ്മളാണെങ്കിൽ ഇപ്പൊ നല്ല സൗഹൃദത്തിലും ആണല്ലോ. വരൂ 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 വരൂ. മീൻ വാങ്ങിട്ട് വരാം, കാശ് എടുത്തിട്ടുണ്ടേ. മീൻ വാങ്ങിക്കാൻ പിന്നെ പോയപ്പോരെ ചേച്ചി? വൈകിയ മീൻ ചീഞ്ഞു പോകും, പോയിക്കോട്ടെ. ധൈര്യമായിട്ട് പോയിക്കോളൂ, ഞാൻ ഇവിടെ ഉണ്ടല്ലോ. സാർ ഇരിക്കെ ഞാൻ പെട്ടെന്ന് കുളിച്ചിട്ട് വരാം. അശോകന, സാഹചര്യങ്ങളൊക്കെ അനുകൂലമായിരിക്കുകയാണ്. ഇനി ഗുരു ഓനച്ചന്റെ അനുഗ്രഹം കൂടി ഉണ്ടായാൽ എല്ലാം ഭംഗിയാവും. ആളിപ്പോ കുളിക്കാൻ കയറിയിരിക്ക. ഞാൻ കുറെ കൂടി കഴിഞ്ഞ് ഒന്നുകൂടെ വിളിക്കാം, അപ്പൊ വിശദമായിട്ടെല്ലാം പറയാം. ഓക്കെ. രൂപ ഒരുപാട് നേരം കുളിച്ചെന്ന് തോന്നുന്നു, പക്ഷെ നന്നായി. കുളിച്ചപ്പോ കൂടുതൽ സുന്ദരിയായിരിക്കുന്നു. ഇപ്പൊ ഓഫീസിൽ പോവാൻ സമയമായി. എന്ത് ഓഫീസ്? ഇന്ന് ലീവാണെന്ന് വിളിച്ച് പറ. നമുക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കാം. നാളെ വരാൻ പറ. എന്താ ഇവിടെ ഒരു പാട്? ഒന്നുമില്ല സർ. അല്ല, എന്തോ ഉണ്ട്, മറുകാണോ? ഒന്നുമില്ലെന്നേ. അല്ലല്ലോ, ഇങ്ങനെയുള്ള മറുക ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. നല്ല സ്മെല്ല്. രൂപ എന്ത് പെർഫ്യൂമാ ഉപയോഗിക്കുന്നത്? തൊട്ടാ പിന്നെ ഞാൻ മേലും കീഴും നോക്കില്ല കേട്ടോ. തൊട്ടാ നീ എന്ത് ചെയ്യടാ? തൊട്ട് നോക്ക, അപ്പൊ കാണാം.